നമസ്കാരം. ഐ എൻ എല്ലിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷം എന്ന റിപ്പോർട്ടുകൾ ഇത് വെളിപ്പെടുത്തുന്ന വാട്സപ്പ് ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന വാർത്തകൾക്കിടെയാണ് ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബ് ഇട്ട ഓഡിയോ പുറത്തു വന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവർത്തക സമിതി യോഗം വിളിക്കുന്ന അതേ ദിവസം തന്നെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചാൽ പിളർപ്പ് പൂർത്തിയാകും. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും ഇപ്പോഴത്തെ ഐ എൻ എല്ലിന്റെ ഭാവി എന്നത് ചോദ്യം തന്നെയാണ്. ഐ എൻ എല്ലിലെ അഭിപ്രായ ഭിന്നതകൾ പാർട്ടിയുടെ പിളർപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും മന്ത്രി അഹമ്മദ് ദേവർകോലും ചേർന്നുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പുകൾക്ക് വഴിവെച്ചിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ പിളർപ്പിലേക്കും എത്തിക്കുന്നത്. അതേസമയം ഐ എൻ എൽ പിളർന്നാൽ പിന്നെ എൽ ഡി എഫിലെ സ്ഥാനവും മന്ത്രിസ്ഥാനവും എന്താകുമെന്നാണ് ഇപ്പോഴും വരുന്ന ചർച്ച. പാർട്ടി പിളർന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമായി എൽ ഡി എഫിൽ നിലനിർത്തുമോ എന്നത് സംശയമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് വിഭാഗത്തെയാകും എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഐ എൽ എന്നിന് ഒരേ ഒരു എം എൽ എ മാത്രമാണുള്ളത്. നിലവിൽ മന്ത്രിയായ അഹമ്മദ് ദേവർകോവിൽ ആണത്. കാസിം ഇരിക്കൂർ വിഭാഗത്തിനൊപ്പമാണ് ദേവർകോവിൽ. നിലവിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ആണ് അദ്ദേഹം. എം എൽ എയും മന്ത്രിയുമായ ആൾ ഉൾപ്പെടുന്ന വിഭാഗത്തെ ആയിരിക്കുമോ എൽ ഡി എഫ് മുന്നണിയിൽ നിലനിർത്തുക എന്നത് വീണ്ടും ഒരു ചോദ്യമായി തന്നെ വരികയാണ്. ഐ എൻ എൽ അടുത്തിടെ സൃഷ്ടിച്ച വിവാദങ്ങളിൽ സി പി എമ്മിന് കടുത്ത അതൃപ്തിയുണ്ട്. കാസിം ഇരിക്കൂർ അഹമ്മദ് ദേവർകോവിൽ അച്യുതന്റെ പ്രവർത്തനങ്ങളാണ് വിമർശനത്തിന് വഴിവെച്ചത്. പി എസ് സി അംഗത്തിന്റെ നിയമനം, അദാനി ഗ്രൂപ്പുമായുള്ള ചർച്ച, പേഴ്സണൽ സ്റ്റാഫ് നിയമനം സംബന്ധിച്ച ആക്ഷേപങ്ങൾ തുടങ്ങിയവയാണ് ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചത്. അതുകൊണ്ട് തന്നെ കാസിം ഇരിക്കൂർ വിവാദത്തിനോട് സി പി എമ്മിന് താല്പര്യമില്ലെന്നാണ് സൂചന. ഐ എൻ എൽ പിളർന്നാൽ രണ്ട് വിഭാഗത്തെയും തൽക്കാലം മുന്നണിയിൽ നിന്ന് എൽ ഡി എഫ് മാറ്റി നിർത്താനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അഹമ്മദ് ദേവർകോവലിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. പക്ഷേ എം എൽ എ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ ആയിരിക്കും. ഐ എൻ എല്ലിലെ ഇടത് സ്വഭാവമുള്ള നേതാക്കൾ ചേർന്ന് പുതിയ പാർട്ടി രൂപീകരിച്ചേക്കും എന്ന രീതിയിൽ നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. പി ടി എ റഹീമിന്റെ നാഷണൽ സെക്യുലർ കോൺഫറൻസ് പാർട്ടിയിൽ നിന്ന് ഐ എൻ എല്ലിൽ എത്തിയ നേതാക്കളും ഇതിൽ ഒപ്പമുണ്ടാകും. പി ടി എ റഹീമും ഈ പാർട്ടിയുടെ ഭാഗമായേക്കുമെന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ. ഐ എൽ എന്നിനെ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കുകയും അഹമ്മദ് ദേവർകോവലിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്താൽ പി ടി എ റഹീമിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു സാധ്യത തള്ളിക്കളയാൻ ആവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും ഐ എൻ എല്ലിലെ പൊട്ടിത്തെറികളുടെ വിവരം അറിയാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നത് ഉറപ്പാണ്. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെയോ പ്രവർത്തന സമിതി യോഗം വരെയോ മാത്രം കാത്തിരുന്നാൽ മതിയാകും. ആരൊക്കെ പുറത്താവുമെന്നും അകത്താവുമെന്നും അതിനുശേഷം വ്യക്തമാകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.